ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം. ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് ഈസി ആയ രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഒരു അവക്കാഡോ ഷേക്കിന്റെ റെസിപ്പിയും മറ്റൊന്ന് കിവി ഫ്രൂട്ട് സ്മൂത്തിയുടെ റെസിപ്പിയും. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മളിപ്പോ ഇന്ന് അവക്കാഡോ ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾക്കിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് അവക്കാഡോ. അപ്പൊ ഇത് നമ്മൾ വാങ്ങുമ്പോ നല്ല ഗ്രീൻ കളറായിരിക്കും. നമ്മൾ മൂത്തിട്ടുണ്ടോ, ഇത് പാകമായിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഇതിനെ എടുക്കുമ്പോ ഒന്ന് കുലുക്കി നോക്കണം. കുലുക്കി നോക്കുമ്പോ ഇതിന്റെ അകത്ത് ഈ ഇതിന്റെയൊക്കെ വിത്ത് കിടന്ന് ഇങ്ങനെ കുടുങ്ങും. അതാണ് ഇതിന്റെ പാകം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എന്തെങ്കിലും പേപ്പറിലോ എന്തെങ്കിലും പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാല് ഈ കളറിൽ വരും. പഴുത്ത് കഴിയുമ്പോ ഇതേ കളറിൽ വരും. ഇത് വാങ്ങുമ്പോ ഗ്രീൻ കളറാണ്, പക്ഷെ പഴുത്ത് കഴിഞ്ഞാല് ഈ കളർ വരും. അപ്പൊ നമുക്കിത് ഷെയ്ക്ക് അടിക്കാൻ നോക്കാം. ഇതിനെ നമുക്ക് ഇതിൽ നിന്ന് ചുരണ്ടി എടുത്തെടുക്കാം. ഈ നല്ലോണം പഴുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലോണം തോടി നിന്ന് വിട്ട് ഇങ്ങനെ പോരും. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. സ്പൂൺ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പോന്നോളൂ. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇടാം. നമ്മളിതുപോലെ ഇപ്പൊ നന്നായിട്ട് അതിന്റെ ആ ഒരു മാംസമായ ഭാഗമൊക്കെ നമ്മൾ ശരിക്കും സ്പൂൺ വെച്ചെടുത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയായ പാലാണ് കേട്ടോ ഇത് ഞാൻ ഉടച്ച് ഇതിലോട്ട് ഇടണേണ്. ഷേക്ക് അടിച്ചു കഴിഞ്ഞപ്പോ നല്ല ബട്ടറി ആയിട്ടിരിപ്പുണ്ട്. ഇതിന് ഒരു ബട്ടർ ഫ്രൂട്ട് എന്നുള്ള പേരും കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോ കിവി ഫ്രൂട്ട് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് ഒരു ഒരു ഗ്ലാസ്സിനുള്ളത് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 1.5 കിവി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് മിൽമാപ്പാല് കട്ട പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട പിടിച്ചിട്ട് പിന്നെ ഉടച്ചെടുത്തേക്കണേ. അപ്പൊ നമ്മള് ഈ പാലിലേക്ക് ആദ്യം ഒരു ഗ്ലാസ്സിനുള്ള ഇതിലേക്ക് നമ്മള് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതും കൂടി ഇട്ടിട്ടാണ് അടിക്കുക. അപ്പൊ നമ്മുടെ കിവി ഫ്രൂട്ട് സ്മൂത്തി റെഡിയായി.